സർക്കാർ ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക് ആദ്യഘട്ടമായി ഡോക്ടർമാർ വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചു. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി മാറ്റിയിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 772 പേരെ സർക്കാർ ജീവനക്കാരാക്കി ഉത്തരവിട്ടിരുന്നുവെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. 240 ഡോക്ടർമാരാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷവും 2016 മെഡിക്കൽ കോളേജ് സൊസൈറ്റി പ്രഖ്യാപിച്ച ശമ്പളമാണ് ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് തുല്യമായ ശമ്പളം ലഭ്യമാക്കി ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം തുടങ്ങുന്നത്. ഇതിന് മുന്നോടിയായാണ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരും വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചത്. മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരും കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ജോലിക്കെത്തിയത്. തുടർന്ന് ഡോക്ടർമാർ ഉച്ചയ്ക്ക് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആംസ്റ്റാ പ്രസിഡന്റ് ഡോക്ടർ കെ രമേശൻ, സെക്രട്ടറി ഡോക്ടർ ജെ അനൂപ് മറ്റം, ഡോക്ടർ ബിഫി ജോയ്, ഡോക്ടർ ശബ്നം നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. April 14 പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസിലൂടെ പരിയാരം മെഡിക്കൽ കോളേജിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിരിക്കുന്നു. ഈ 4 കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഡോക്ടർമാരെയോ മറ്റേതെങ്കിലും ജീവനക്കാരെയോ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണ രീതിയിൽ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒപ്പം നമുക്ക് അർഹമായ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഡോക്ടർമാരായ വി സുനിൽ, പി അനിൽകുമാർ, മുഹമ്മദ് ഷെഫീഖ്, ഷാമിൻ ജേക്കബ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.